പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ത്രിത്വൈക ദൈവത്തെക്കുറിച്ചുള്ള ഈ ക്ലാസ്സിൽ ഒരു നിമിഷം പിതാവിനോടും പുത്രനായ യേശുവിനോടും പരിശുദ്ധാത്മാവായ ദൈവത്തോടും പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. ആർക്കും മനസ്സിലാക്കാൻ സാധിക്കാത്ത ഈ ദൈവിക രഹസ്യം ആഴത്തിൽ നമ്മുടെ ഹൃദയങ്ങളിൽ പതിയണമേ. പരിശുദ്ധാത്മാവിനെ അയച്ച് ഞങ്ങളെ എല്ലാവരെയും ശക്തിപ്പെടുത്തണമേ തമ്പുരാനെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ കൃപ ഒന്ന് മാത്രമാണ് നമ്മളെ ഈ ദൈവിക രഹസ്യത്തിലേക്ക് ആഴത്തിൽ ഇറങ്ങിച്ചെല്ലുവാൻ ശക്തരാക്കുക. ആ ഉറച്ച ബോധ്യത്തിൽ എളിമയോടെ വിനയത്തോടെ തമ്പുരാനെ ഞങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാം. ത്രിത്വത്തെക്കുറിച്ച് ക്ലാസ് എടുത്ത് നിങ്ങളെ മനസ്സിലാക്കുക എന്നുള്ളത് വളരെയേറെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം ത്രിത്വം ഒരു മഹാരഹസ്യമാണ്. ആ രഹസ്യത്തെ ആഴത്തിൽ മനസ്സിലാക്കുവാൻ മനുഷ്യൻ്റെ ബുദ്ധിക്കോ മനുഷ്യൻ്റെ യുക്തിക്കോ സാധ്യമല്ല എന്ന് ആദിമ നൂറ്റാണ്ട് മുതൽ പുണ്യവാന്മാരും സഭയിലെ വലിയ ദൈവശാസ്ത്രജ്ഞന്മാരും സഭാപിതാക്കന്മാരുമൊക്കെ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളതാണ്. ഈ ത്രിത്വം എന്ന ആ മഹാരഹസ്യത്തിലെ മൂന്നാളുകളുണ്ടെന്നും ഈ മൂന്നാളുകൾ ആരംഭവും അവസാനവും ഇല്ലാത്തവരാണെന്നും എങ്കിലും ഈ മൂന്ന് വ്യക്തികൾ ഒരേ സത്തയുടെ മൂന്ന് ആളുകളാണ്. ദൈവത്തിൽ ഒരേ സത്ത മാത്രമേ ഉള്ളൂ. എന്നാൽ മൂന്ന് വ്യത്യസ്ത വ്യക്തികളുണ്ട്. ഈ മഹാരഹസ്യം ആഴത്തിൽ പഠിക്കുവാൻ ആരംഭിക്കുന്ന ഈ അവസരത്തിൽ ത്രിത്വത്തെക്കുറിച്ച് ഏറ്റവും അധികം എഴുതിയിട്ടുള്ള മഹാനായ ആഗസ്തീനോസിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു എന്ന് പറയുന്ന ഒരു സ്വപ്നം അല്ലെങ്കിൽ ഒരു കഥ, അത് ഞാൻ നിങ്ങളുടെ മുൻപിൽ അവതരിപ്പിക്കുകയാണ്. നിങ്ങൾക്കെല്ലാവർക്കും സുപരിചിതമാണ് ആ കഥ. ഒരിക്കൽ ആഗസ്തീനോസ് പുണ്യവാളൻ കടൽ തീരത്തുകൂടെ നടന്നു പോകുമ്പോൾ ഒരു കൊച്ചുകുട്ടി ആ കടൽ തീരത്തിരുന്ന് കടലിലെയും തീരത്ത് മണ്ണിൽ ഒരു കുഴിയുണ്ടാക്കി ആ കുഴിയിൽ കക്ക കൊണ്ട് കടലിലെ വെള്ളം കോരി ഒഴിക്കുകയാണ്. പ്രസിദ്ധനായ മഹാനായ ആഗസ്തീനോസ് പുണ്യവാളൻ ഒരു നിമിഷം അവിടെ നിന്നിട്ട് അദ്ദേഹത്തിൻ്റെ ഉള്ളിലൊരു ചിരി ഉണർന്നു വന്നു. ആ ചിരിയുടെ വെളിച്ചത്തിൽ അദ്ദേഹം ആ കുട്ടിയോട് ചോദിച്ചു, കുഞ്ഞെ നീ എന്ത് ചെയ്യുകയാണ് ഇവിടെ? ആ അവസരത്തിൽ ആ കുട്ടി അദ്ദേഹത്തോട് മറുപടി പറഞ്ഞു, ഈ കടലിലെ വെള്ളം ഞാൻ ഈ കക്ക കൊണ്ട് കോരി വറ്റിക്കുവാനായിട്ട് പരിശ്രമിക്കുകയാണ്. കുട്ടിയുടെ ഉള്ളിലും ഒരു ചിരിയുണ്ടായി. അവൻ ആ മഹാനോട് പറഞ്ഞു, അങ്ങ് മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് നടക്കുന്ന ഈ ത്രിത്വൈക രഹസ്യം ഇതുപോലെയാണ്. ഈ കടലിലെ വെള്ളം കക്ക കൊണ്ട് ഞാൻ കോരി വറ്റിക്കുന്നത് ആണ് ഈ അങ്ങയുടെ ഉള്ളിലുള്ള ത്രിത്വൈക രഹസ്യം മനസ്സിലാക്കുന്നതിനേക്കാൾ എളുപ്പം. നമുക്കറിയാം, കടലിലെ വെള്ളം കക്ക കൊണ്ടൊരിക്കലും കോരി വറ്റിക്കുവാനായിട്ട് നമുക്ക് സാധ്യമല്ല. കടലിലെ വെള്ളം കക്ക കൊണ്ട് കോരി വറ്റിക്കുമ്പോൾ നമ്മൾ കുത്തിയിരിക്കുന്ന ആ കുഴിയിൽ നിന്നും വെള്ളം കടലിലേക്ക് വീണ്ടും ഒഴുകിപ്പോകും. ഇതുപോലെ ത്രിത്വൈക രഹസ്യത്തെക്കുറിച്ച് പുണ്യവാളന്മാരും സഭാപിതാക്കന്മാരും ദൈവശാസ്ത്രജ്ഞന്മാരും ഇന്ന് വരെ എഴുതപ്പെട്ടിട്ടുള്ള എല്ലാ പുസ്തകങ്ങളിലും ഉൾച്ചേർന്നിരിക്കുന്ന രഹസ്യമെന്ന് പറയുന്നത് മഹാസമുദ്രമാകുന്ന കടലിലെ വെള്ളത്തിലെ ഒരു കൊച്ചു കക്ക കൊണ്ട് കോരിയെടുത്ത വെള്ളം മാത്രമാണ്. ഈ ത്രിത്വൈക രഹസ്യത്തെ മനസ്സിലാക്കാൻ പറ്റുകയില്ല എന്നുള്ള ആ അറിവ്, അതാണ് ത്രിത്വത്തെക്കുറിച്ചുള്ള ഏറ്റവും വലിയ അറിവെന്ന് എനിക്ക് തോന്നുകയാണ്. നമുക്കറിയാം, ദൈവത്തിൽ മൂന്നാളുകളുണ്ട്: പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. ഈ മൂന്നാളുകൾ മൂന്ന് വ്യക്തികളാണ്. എന്നാൽ ഒരേ സത്തയിൽ ഇവർ പരസ്പരം പങ്കുചേരുന്നു. സത്തയൊന്ന് മാത്രമേ ഉള്ളൂ, വ്യക്തികൾ മൂന്നാണ്. ഇതാണ് ത്രിത്വത്തിൻ്റെ പ്രത്യേകത. ത്രിത്വത്തെ വിശദീകരിക്കുവാനായിട്ട് പല ഉദാഹരണങ്ങളും സഭാപിതാക്കന്മാരും ദൈവശാസ്ത്രജ്ഞന്മാരും മറ്റെഴുത്തുകാരുമൊക്കെ പറഞ്ഞു വച്ചിട്ടുണ്ട്. ഈ ഉദാഹരണങ്ങളിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ ഈ ഉദാഹരണങ്ങളെല്ലാം ത്രിത്വത്തെ വിശദീകരിക്കുന്ന കാര്യത്തിൽ അപര്യാപ്തമാണെന്ന് നമുക്ക് മനസ്സിലാകും.
ചിലർ പറയാറുണ്ട് വെള്ളത്തിന് മൂന്നവസ്ഥകളുണ്ട്, ദ്രവം, ഖരം, വാതകം. എന്നാൽ ഇത് തെറ്റാണ്. തൃത്വത്തെക്കുറിച്ച് പറയുമ്പോൾ, കാരണം ഒരു തുള്ളി വെള്ളത്തിന് ഇത് മൂന്നും ഒരേ സമയത്തായിരിക്കാൻ പറ്റുകയില്ല. ഒന്നെങ്കിൽ അത് ദ്രവാവസ്ഥയിൽ, അല്ലെങ്കിൽ ഖരാവസ്ഥയിൽ, അല്ലെങ്കിൽ വാതകത്തിന്റെ അവസ്ഥയിലായിരിക്കും. എന്നാൽ തൃത്വത്തിന്റെ പ്രത്യേകത, തൃത്വത്തിൽ മൂന്നാളുകൾ ഉണ്ടെങ്കിൽ ഒരേ സമയത്തും ഇതുണ്ട്. പിതാവ് ഇപ്പോഴുണ്ട്, പുത്രൻ തമ്പുരാനുണ്ട്, പരിശുദ്ധാത്മാവായ ദൈവമുണ്ട്. അതോടൊപ്പം തന്നെ മറ്റു ചിലർ പറയുന്ന ഒരു ഉദാഹരണമാണ് ചിന്ത, വാക്ക്, അർത്ഥമെന്ന്. നമ്മളുടെ ചിന്തയാണ്, അതാണ് വാക്കുകളായിട്ട് തീരുക. ചിന്തയ്ക്ക് അർത്ഥം നൽകുന്നതാണ് വാക്കുകൾ. അപ്പോൾ ഈ വാക്കുകളും ചിന്തയും അർത്ഥവും ഒന്നു ചേർന്നിരിക്കുന്നത് പോലെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും പരസ്പരം ബന്ധപ്പെട്ട് പിതാവും പുത്രനും തമ്മിലുള്ള ബന്ധത്തിൽ നിന്നാണ് പരിശുദ്ധാത്മാവ് ഉത്ഭവിക്കുന്നത് എന്ന് നമുക്കറിയാം. മറ്റു ചിലർ പറയുന്ന ഒരു ഉദാഹരണം ഉറവ, ജലം, അരുവി എന്നുള്ളതാണ്. ഉറവയിൽ നിന്ന് ജലം വരുന്നു, ആ ജലം അരുവിയായിട്ട് തീരുന്നു. സഭാപിതാക്കന്മാർ ആദ്യകാലങ്ങളില് ചിലപ്പോഴൊക്കെ ഈ ചില ഉദാഹരണങ്ങളിലൂടെ ഈ ത്രിത്വൈക രഹസ്യത്തെ മറ്റുള്ളവർക്ക് മനസ്സിലാക്കി കൊടുക്കുവാനായിട്ട് പരിശ്രമിച്ചിട്ടുണ്ട്. ത്രിത്വത്തെയും താത്വികമായിട്ട് സമീപിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാകാതെ വരിക. ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞു, മനുഷ്യബുദ്ധിക്ക് ത്രിത്വൈക രഹസ്യത്തെ മനസ്സിലാക്കുവാൻ സാധ്യമല്ല. മനുഷ്യന്റെ യുക്തി കൊണ്ട് ചിന്തിച്ചാൽ ഈ ത്രിത്വത്തെ അല്പം പോലും മനസ്സിലാക്കുവാൻ സാധ്യമല്ല. അത് വീണ്ടും വീണ്ടും അവ്യക്തമായി തീരുകയുള്ളൂ, മറഞ്ഞു മറഞ്ഞു പോവുകയുള്ളൂ. മനുഷ്യന്റെ യുക്തിയും ബുദ്ധിയും മാറ്റിവെച്ചിട്ട് നമ്മൾ നമ്മുടെ ഹൃദയം കൊണ്ട്, നമ്മുടെ മനസ്സുകൊണ്ട് ചിന്തിക്കുമ്പോഴേ ഈ ത്രിത്വൈക രഹസ്യത്തിന്റെ ചുരുള് അഴിയുകയുള്ളൂ, ആ രഹസ്യം നമ്മുടെ മുൻപിൽ വെളിപ്പെടുത്തപ്പെടുകയുള്ളൂ. കാരണം ത്രിത്വൈക രഹസ്യം എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞ ആഗസ്തീനോസിന്റെ കഥയിൽ പറയുന്നത് പോലെ മനുഷ്യനെ എത്തി നോക്കാൻ പറ്റാത്തതാണ്. അതിന്റെ ഒരു ചെറിയ ഒരു അംശം പോലും മനുഷ്യന്റെ ബുദ്ധിയിൽ നമ്മുടെ കഴിവുകൊണ്ട് മനസ്സിലാക്കാൻ പറ്റാത്തതാണ്. നമുക്കറിയാം, ഇന്നുവരെ മനുഷ്യനെ പോലും വ്യക്തമായിട്ട് അപഗ്രഥിക്കുവാൻ മനുഷ്യരായ നമുക്ക് ഇന്നുവരെയുള്ള ആധുനിക കണ്ടുപിടുത്തങ്ങൾക്ക് സാധിച്ചിട്ടില്ല. ഒരു മനുഷ്യ വ്യക്തി എന്ന് പറഞ്ഞാൽ എന്താണ്, അതിന്റെ അർത്ഥം എന്താണ്, അവൻ ഈ ലോകത്തിലേക്ക് എന്തിനു വന്നു, അവൻ എവിടേക്ക് പോകുന്നു, ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ അവന്റെ പ്രത്യേകതകൾ എന്താണ്, മറ്റ് ഈ പ്രപഞ്ചത്തിലെ വസ്തുക്കളിൽ നിന്നും ജീവികളിൽ നിന്നും മനുഷ്യനെ വ്യത്യസ്തനാക്കുന്നത് എന്താണ്, ഇതൊക്കെയും പലപ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. പിന്നെയാണോ ത്രിത്വൈക ദൈവത്തെ മനസ്സിലാക്കുവാൻ മനുഷ്യന് പൂർണ്ണമായിട്ടും സാധിക്കുക? ഒരിക്കലും സാധ്യമല്ല. നമുക്കറിയാം, മനുഷ്യനെ അല്ലെങ്കിൽ ഒരു വ്യക്തിയെ നമ്മൾ മനസ്സിലാക്കുന്നത് തത്വശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ ശാസ്ത്രീയ പരീക്ഷണങ്ങളിലൂടെ സാധ്യമല്ല. ഒരു മനുഷ്യ വ്യക്തിയെ മനസ്സിലാക്കണമെങ്കിൽ, വ്യക്തികളെ മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ആ വ്യക്തിയുമായി ബന്ധപ്പെടണം. പരസ്പരമുള്ള ബന്ധമാണ്, വ്യക്തിബന്ധത്തിലൂടെ, സ്നേഹബന്ധത്തിലൂടെയാണ് വ്യക്തികളെ മനസ്സിലാക്കുക. ത്രിത്വത്തിന്റെ കാര്യത്തിലും ഇത് തീർച്ചയായിട്ടും ശരിയാണ്. ത്രിത്വൈക ദൈവത്തെ നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ ആ ദൈവത്തെ അറിയുന്നതിന് നമ്മൾ ആ ദൈവവുമായി ആഴത്തിൽ ബന്ധപ്പെടുവാന്, വ്യക്തിപരമായി ഈ ദൈവവുമായി ബന്ധപ്പെടുവാൻ നമ്മൾ പരിശ്രമിക്കണം. അതിലൂടെയാണ് ആഴത്തിൽ ഈ ത്രിത്വൈക ദൈവത്തെ അറിയുവാൻ സാധിക്കുക. ബുദ്ധിയിലൂടെയും യുക്തിയിലൂടെയും മനസ്സിലാക്കുമ്പോൾ പല പരിമിതികളും നമ്മളുടെ ഈ മനസ്സിലാക്കലിനുണ്ടാകും. അത് അവ്യക്തമായിട്ട് തീരും. വിശ്വാസമില്ലാതെ, വിശ്വാസത്തിന്റെ വെളിച്ചത്തിലല്ലാതെ ത്രിത്വത്തെ അപഗ്രഥിക്കുമ്പോൾ പല തെറ്റുകളിലേക്കും പാഷണ്ഡതകളിലേക്കും നമ്മൾ പോകും. അതിൻ്റെയും ഉദാഹരണങ്ങൾ ചരിത്രത്തിലൂടെ നമ്മൾ കടന്നു വരുമ്പോൾ, ചരിത്രം വായിക്കുമ്പോൾ നമുക്ക് കണ്ടെത്തുവാനായിട്ട് സാധിക്കും. ഒത്തിരിയേറെ അറിവും കഴിവും ഉണ്ടായിരുന്ന പണ്ഡിതന്മാരായിരുന്ന ദൈവശാസ്ത്രജ്ഞന്മാർ പോലും ത്രിത്വത്തെക്കുറിച്ചുള്ള പാഷണ്ഡതകൾ, അബദ്ധ പഠനങ്ങൾ നടത്തുകയും അതിൽ ഉറച്ചു നിൽക്കുകയും ചെയ്തിട്ടുണ്ട്. കാരണം അവര് ദൈവവുമായുള്ള വ്യക്തിബന്ധത്തിന് പ്രാധാന്യം നൽകാതെ തങ്ങളുടെ ബുദ്ധിക്കും യുക്തിക്കും കൂടുതൽ പ്രാധാന്യം നൽകിയതിന്റെ ഭരണത ഫലമാണ് ഇതെന്ന് നമുക്ക് പറയാം. അടുത്തതായിട്ട് നമ്മൾ ചിന്തിക്കുക ത്രിത്വം എന്ന പദത്തെ കുറിച്ചാണ്. ത്രിത്വം എന്ന പദം ബൈബിളില് ഒരിടത്തും നമുക്ക് കണ്ടെത്തുവാനായിട്ട് സാധിക്കുകയില്ല. തിയോഫിലോസ് എന്ന മെത്രാൻ AD 2 നൂറ്റാണ്ടില് ത്രിയാസ് എന്ന പദം ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ത്രിനിത്താസ് എന്ന പദം തെർത്തില്ലൻ എന്ന പ്രസിദ്ധനായ കാർത്തേജിലെ നിയമപണ്ഡിതനും ദൈവശാസ്ത്രജ്ഞനുമായിരുന്ന
തർത്തുല്യനും ഉപയോഗിക്കുന്നുണ്ട്. ഇവർ ഈ പദം ഉപയോഗിക്കുന്നത് ഏകദൈവത്തിൽ തുല്യരായ മൂന്നാളുകളുണ്ട് എന്ന് മനസ്സിലാക്കി തരുവാൻ വേണ്ടിയാണ്. ഈ ത്രിയാസ് അല്ലെങ്കിൽ ത്രിനിത്താസ് എന്ന പദത്തിൽ നിന്നാണ് ഇന്ന് ഇംഗ്ലീഷിൽ നമ്മൾ ഉപയോഗിക്കുന്ന ട്രിനിറ്റി എന്ന പദം വന്നു ചേർന്നിരിക്കുക. ഇവരുടെ ലക്ഷ്യം ഞാൻ പറഞ്ഞു, ഏകദൈവത്തിൽ തുല്യരായ മൂന്നാളുകളുണ്ട്. ഈ ആശയം അവർ അവതരിപ്പിക്കാൻ ശ്രമിച്ചു. ത്രിത്വം എന്ന പദത്തേക്കാൾ ത്രിത്വം എന്ന യാഥാർത്ഥ്യമാണ് പ്രധാനപ്പെട്ടത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ത്രിത്വം എന്ന പദം യുക്തിയുടെ വെളിച്ചത്തിൽ, അതിൻ്റെ അർത്ഥത്തിൻ്റെ വെളിച്ചത്തിൽ, അതിൻ്റെ മനസ്സിലാക്കുവാനായിട്ട് ശ്രമിക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് മനസ്സിലാവുകയില്ല. അതിനൊരു ഉദാഹരണം പറഞ്ഞാൽ, മാതൃത്വത്തെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. നമുക്ക് മാതൃത്വത്തെക്കുറിച്ച് അറിയാൻ പറ്റുകയില്ല. എന്നാൽ നമുക്കറിയാം നമ്മുടെ അമ്മയും നമ്മളുമായിട്ടുള്ള ബന്ധം, അല്ലെങ്കിൽ ഒരമ്മയ്ക്ക് തൻ്റെ മകനോട് അല്ലെങ്കിൽ മകളോടുള്ള ബന്ധം, അതാണ് മാതൃത്വം എന്ന് പറയുന്നത്. ആ മാതൃത്വത്തെ വാക്കുകൾ കൊണ്ട് വ്യാഖ്യാനിക്കുവാനോ അല്ലെങ്കിൽ പുറത്തു നിൽക്കുന്ന ഒരു വ്യക്തിക്ക് അത് മനസ്സിലാക്കുവാനോ സാധ്യമല്ല. ആ മാതൃത്വം എന്ന് പറയുന്നത് ഓരോ വ്യക്തിയും അനുഭവിച്ചറിയേണ്ട കാര്യമാണ്. ഇതുപോലെ തൃത്വം എന്ന തത്വത്തിൽ അടിസ്ഥാനപ്പെടുത്താതെ തൃത്വത്തെ അനുഭവിച്ചറിയുവാനായിട്ട് നമ്മൾ പരിശ്രമിക്കണം. അതോടൊപ്പം തൃത്വം എന്നത് വെളിപ്പെടുത്തപ്പെട്ട ഒരു സത്യമാണ്. മനുഷ്യൻ ബുദ്ധി കൊണ്ട് കണ്ടുപിടിച്ചതല്ല, ദൈവം നമുക്കായിട്ട് വെളിപ്പെടുത്തിയതാണ്. അതിനുദാഹരണം പറഞ്ഞാൽ, ദൈവമുണ്ട് എന്ന് ബുദ്ധി ഉപയോഗിച്ച് കണ്ടുപിടിക്കുവാനാകും. പക്ഷേ ദൈവം ആരെന്ന് ബുദ്ധിക്ക് തെളിയിക്കുവാനായിട്ട് സാധ്യമല്ല. ഇന്ന് നമുക്കറിയാം, തത്വശാസ്ത്രത്തിൻ്റെ വെളിച്ചത്തിൽ ചിന്തിക്കുമ്പോൾ പോലും ദൈവമുണ്ട് എന്ന് നമുക്ക് കണ്ടുപിടിക്കുവാനാകും. പക്ഷേ ആ ബുദ്ധി തന്നെ വീണ്ടും ദൈവം ആരെന്ന് കണ്ടുപിടിക്കുവാൻ നമ്മൾ പരിശ്രമിച്ചാൽ നമ്മൾ തെറ്റിപ്പോകും, തകർന്നു പോകും. തീർച്ചയായിട്ടും നമുക്ക് യാതൊരു പ്രയോജനവും ഉണ്ടാവുകയില്ല. ദൈവം ആരെന്ന് മനസ്സിലാക്കാൻ നമുക്ക് പറ്റുകയില്ല. നമ്മുടെ ഹൃദയം കൊണ്ട് നമ്മുടെ മനസ്സുകൊണ്ട് ചിന്തിച്ചെങ്കിലേ ദൈവം ആരെന്ന് മനസ്സിലാക്കിയെടുക്കുവാൻ നമുക്ക് പറ്റുകയുള്ളൂ. പഴയ കാലങ്ങളിൽ പലതിനെയും ദൈവമായിട്ട് മനുഷ്യർ കാണുകയും അവതരിപ്പിക്കുകയും ചെയ്തു. തങ്ങളെക്കാൾ വലിയതെല്ലാം ദൈവമാണെന്ന് അവർ പറഞ്ഞു. കാറ്റിനെയും കടലിനെയും മഴയെയും അഗ്നിയെയും പാറയെയും എല്ലാം ദൈവമായിട്ട് അവതരിപ്പിച്ച ചരിത്രം ലോകമതങ്ങളിലുണ്ട് എന്ന് നമുക്കറിയാം. എന്നാൽ അവസാനം അവർ പറഞ്ഞു, നേതി നേതി, ഇതല്ല ഇതല്ല, മറ്റെന്തോ ആണ് ദൈവമെന്ന് അവർക്ക് മനസ്സിലായി. കാരണം ദൈവം സ്വയം വെളിപ്പെടുത്തിയെങ്കിലേ നമുക്ക് മനസ്സിലാവുകയുള്ളൂ. നമ്മൾ ദൈവത്തെ കണ്ടെത്താനായിട്ട് പരിശ്രമിക്കണം എന്ന് വെച്ച് നമ്മൾ ദൈവത്തെ കണ്ടെത്താനായിട്ട് വ്യക്തിപരമായിട്ട് നമ്മൾ മാത്രം പരിശ്രമിച്ചാൽ മനസ്സിലാവുകയില്ല. ദൈവം വെളിപ്പെടുത്തുന്നില്ലെങ്കിൽ നമ്മളുടെ പരിശ്രമം ഫലശൂന്യമാവുകയുള്ളൂ. നമുക്കറിയാം സൂര്യപ്രകാശത്തിൻ്റെ കാര്യം. എന്തെങ്കിലും ഒരു വസ്തു നമുക്ക് കാണണമെങ്കിൽ പ്രകാശം നമുക്ക് ആവശ്യമാണ്. എന്നാൽ ആ പ്രകാശം അധികമായാൽ നമുക്ക് കാണാൻ പറ്റുകയില്ലെന്ന് നമുക്കറിയാം. നമ്മൾ സൂര്യനെ നോക്കുമ്പോൾ ശക്തമായ ഉച്ച സമയത്ത് സൂര്യനെ നോക്കിയാൽ ഒന്നും നമുക്ക് വ്യക്തമാവുകയില്ല. അതുപോലെ ദൈവം ഓരോ കാലത്തിനും ആവശ്യത്തിനും അനുസരിച്ച് തന്നെ തന്നെ സ്വയം വെളിപ്പെടുത്തുകയാണ്. പഴയ നിയമ കാലഘട്ടത്തിൽ ദൈവം പൂർണ്ണമായും വെളിപ്പെടുത്തിയില്ല. അന്നത്തെ മനുഷ്യന്റെ ജീവിത സാഹചര്യങ്ങളും അവസ്ഥകളും ധാർമ്മിക അവസ്ഥകളുമൊക്കെ അനുസരിച്ച് ദൈവം വേണ്ട വിധത്തിൽ വെളിപ്പെടുത്തി. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ തൻ്റെ പുത്രനിലൂടെ ദൈവം പൂർണ്ണമായും വെളിപ്പെടുത്തുകയാണ്. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവമുണ്ടെന്ന് പുതിയ നിയമത്തിലൂടെ വെളിപ്പെടുത്തപ്പെട്ടു, പൂർണ്ണമായും വെളിപ്പെടുത്തപ്പെട്ടു. അത് നമ്മൾ നമുക്ക് പഠന വിഷയമാക്കാവുന്നതാണ്. വീണ്ടും വരുന്ന ക്ലാസ്സുകളിൽ പുതിയ നിയമത്തിലും പഴയ നിയമത്തിലുമുള്ള ദൈവത്തിൻ്റെയും ത്രിത്വൈകമായ ആ ദൈവത്തിൻ്റെ വെളിപ്പെടുത്തലിനെ കുറിച്ച് നമ്മൾ ദീർഘമായിട്ട് പഠിക്കും. എന്നാൽ നമുക്കറിയാം ഈ വെളിപ്പെടുത്തൽ ഓരോ കാലഘട്ടത്തിലും മനുഷ്യന്റെ ആവശ്യത്തിനനുസരിച്ച് മാത്രമേ ഉള്ളൂ. സഭാപഠനങ്ങളുടെ അർത്ഥവും ആഴവും അത് തന്നെയാണ്. നമുക്കറിയാം എല്ലാ ക്രൈസ്തവ പഠനങ്ങളുടെയും അല്ലെങ്കിൽ കത്തോലിക്ക പഠനങ്ങളുടെയും അടിസ്ഥാനം എന്ന് പറയുന്നത് തൃത്വത്തെക്കുറിച്ചുള്ള പഠനമാണ്. ഏത് ദൈവശാസ്ത്രത്തിൻ്റെയും അടിസ്ഥാനം തൃത്വത്തെക്കുറിച്ചുള്ള പഠനം മാത്രമായിരിക്കും. അതില്ലാതെ ഒരിക്കലും നമുക്ക് മറ്റ് ദൈവശാസ്ത്രങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുകയില്ല. ക്രിസ്റ്റോളജി അല്ലെങ്കിൽ ക്രിസ്തുവിജ്ഞാനിയും പഠിക്കണമെങ്കിൽ, ന്യൂമറ്റോളജി അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള ശാസ്ത്രം പഠിക്കണമെങ്കിൽ തൃത്വത്തെക്കുറിച്ചുള്ള പഠനം നമ്മൾ ആദ്യം നടത്തിയിരിക്കണം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും തമ്മിലുള്ള ബന്ധം എന്തെന്ന്,
ആ പിതാവ് ആര്, പുത്രനാര്, പരിശുദ്ധാത്മാവാര് എന്നുള്ള ആ അറിവ് നമ്മളിൽ ആഴത്തിൽ പതിഞ്ഞെങ്കിൽ മാത്രമേ മറ്റു ദൈവശാസ്ത്ര വിഭാഗങ്ങളിലേക്ക് ചിന്താധാരകളിലേക്ക് ആഴത്തിൽ ഇറങ്ങിച്ചെല്ലുവാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 28:20 നമുക്കറിയാം. നിങ്ങൾ ലോകമെങ്ങും പോയി പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ എല്ലാവരെയും മാമോദീസ മുക്കി സഭയിലേക്ക് സ്വീകരിക്കുവാനായിട്ട് കർത്താവ് തൻ്റെ ശിഷ്യന്മാരെ ഉത്ബോധിപ്പിക്കുന്നുണ്ട്. ഈ തിരുവചനത്തിലൂടെ നമുക്കറിയാം ഇത് ഈശോ തന്നെ പറഞ്ഞ വചനമാണോ എന്ന് നമുക്ക് സംശയമുണ്ട്. ബൈബിൾ പഠനതാക്കൾ ചിലപ്പോൾ പറയാറുണ്ട് ഇത് സ്ലീഹന്മാർ എഴുതിയതാണ് എങ്കിലും കർത്താവ് ഈ ആശയം അവർക്ക് കൊടുത്തിരുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നിങ്ങളെല്ലാവരെയും മാമോദീസ മുക്കി സഭയിലേക്ക് സ്വീകരിക്കണമെന്ന്. അപ്പോൾ നമുക്കറിയാം ഈശോയുടെ തന്നെ പഠനങ്ങളിൽ തൻ്റെ പിതാവിനെ കുറിച്ച് ഒത്തിരിയേറെ ഈശോ പറയുന്നുണ്ട്. ഞാനും പിതാവും ഒന്നാണ്, ഞാനും പിതാവും തമ്മിലുള്ള ബന്ധം. അതോടൊപ്പം തന്നെ ഈശോ നമുക്കറിയാം യോഹന്നാന്റെ സുവിശേഷത്തിലേക്ക് കടന്നു വരുമ്പോൾ ഈശോ പറയുന്നുണ്ട് ഞാൻ പോയി കഴിയുമ്പോൾ സഹായകനായി പരിശുദ്ധാത്മാവിനെ അയക്കും. അങ്ങനെ ത്രിത്വത്തെ കുറിച്ചുള്ള പഠനം എന്ന് പറയുന്നത് ഈശോ നമുക്ക് നൽകിയ പഠനം തന്നെയാണ്. നമുക്കറിയാം എല്ലാ ദൈവശാസ്ത്രത്തിൻ്റെയും അടിസ്ഥാനം ഈശോ ദൈവത്തെക്കുറിച്ച് വെളിപ്പെടുത്തുന്നതാണ്. ഏറ്റവും സത്യമായതും ശരിയായതുമായ ദൈവശാസ്ത്ര പഠനം എന്ന് പറയുന്നത് ഈശോ നമുക്കായിട്ട് പറഞ്ഞു തരുന്ന കാര്യങ്ങൾ മാത്രമാണ്. മറ്റാര് വെളിപ്പെടുത്തിയാലും ആരുടെ ബുദ്ധി ഉപയോഗിച്ച് കണ്ടുപിടിച്ചാലും അതൊന്നും ശരിയാകണമെന്നില്ല. ചിലപ്പോൾ അബദ്ധ സിദ്ധാന്തങ്ങളായി പോകും. അതുകൊണ്ടാണ് ഒത്തിരിയേറെ പാഷണ്ഡതകൾ സഭയിൽ ഉത്ഭവിച്ചത്. അവരവരുടെ മനസാക്ഷി അനുസരിച്ച് ചിലപ്പോൾ നല്ല കാര്യങ്ങളായിരിക്കാം, നല്ല കാര്യങ്ങളാണ് എന്ന് വിചാരിച്ചായിരിക്കാം പറഞ്ഞത്. പക്ഷേ അതെല്ലാം തെറ്റിപ്പോവുകയാണ്. കാരണം ഈശോ നമുക്ക് വെളിപ്പെടുത്തിയത് പുതിയ നിയമത്തില് തൻ്റെ പുത്രനിലൂടെ സമയത്തിൻ്റെ പൂർണ്ണതയിൽ ദൈവം തന്നെ തന്നെ പൂർണ്ണമായും വെളിപ്പെടുത്തി എന്ന് സുവിശേഷങ്ങളിലും ലേഖനങ്ങളിലും ഒക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. ഈശോയുടെ ആ വെളിപ്പെടുത്തലിൻ്റെ പൂർണ്ണത നമുക്കറിയാം. ഈശോയിലൂടെ അത് പൂർത്തീകരിക്കപ്പെട്ടു. ഇനി പുതിയൊരു വെളിപ്പെടുത്തലില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ തീർച്ചയായും ത്രിത്വത്തെക്കുറിച്ച് പിതാവായ ദൈവമുണ്ടെന്ന്, പുത്രനായ ദൈവം താൻ തന്നെയാണെന്ന്, പരിശുദ്ധാത്മാവായ ദൈവത്തെ സഹായകനായി ഈ ലോകത്തിലേക്ക് അയക്കുമെന്ന് നമുക്കറിയാം. പഴയ നിയമ കാലഘട്ടത്തില് ആ ജനതയ്ക്ക് ഏകദൈവത്തെ കുറിച്ച് മാത്രമേ പഠിക്കാനായിട്ട് മനസ്സിലാക്കുവാൻ സാധിച്ചിരുന്നുള്ളൂ. കാരണം ലോകത്തില് പല ദൈവങ്ങളുണ്ട് എന്ന് വിശ്വസിക്കുന്ന പല മതങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ ലക്ഷ്യം എന്താ എന്ന് വെച്ചാൽ തങ്ങൾ വിശ്വസിക്കുന്നത് ഏകദൈവത്തിലാണ്, യഹോവയിലാണ് എന്ന് മറ്റു ജനതയെ കൂടി അറിയിക്കുവാനായിട്ട് ഈ ഏകദൈവത്തെ കുറിച്ച് മാത്രം അവർ പഠിപ്പിക്കുകയായിരുന്നു, അല്ലെങ്കിൽ അവർ ചിന്തിക്കുകയായിരുന്നു, ധ്യാനിക്കുകയായിരുന്നു. എന്നാൽ പഴയ നിയമം പുതിയ നിയമത്തെ പൂർത്തീകരിക്കുകയാണെന്ന് നമുക്കറിയാം, അല്ലെങ്കിൽ പുതിയ നിയമം പഴയ നിയമത്തിന്റെ പൂർത്തീകരണമാണെന്നറിയാം. എല്ലാ നിയമങ്ങളെയും പൂർത്തീകരിക്കുവാന്, എല്ലാം പഴയ നിയമത്തിലെ എല്ലാ കാര്യങ്ങളെയും പൂർത്തീകരിക്കുവാനാണ് ഈശോ ഈ ലോകത്തിലേക്ക് വന്നത് എന്ന് ഈശോ തന്നെ പറയുന്നുണ്ട്. അതുകൊണ്ട് ഈശോ വെളിപ്പെടുത്തിയ ഈ ത്രിത്വൈക രഹസ്യം ആഴത്തിൽ മനസ്സിലാക്കുവാനുള്ള കൃപയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കുകയും ഇനി വരുന്ന ക്ലാസുകളിലൂടെ സഭയില് ആദിമ നൂറ്റാണ്ടുകളില് സഭാപിതാക്കന്മാർ പഠിപ്പിച്ചത്, സഭ പഠിപ്പിക്കുന്നത് അത് നമുക്ക് മനസ്സിലാക്കാം. അതോടൊപ്പം പുതിയ നിയമത്തിലെയും പഴയ നിയമത്തിലെയും ത്രിത്വത്തെ കുറിച്ചുള്ള വിവിധ ഭാഗങ്ങൾ നമുക്ക് ആഴത്തിൽ മനസ്സിലാക്കാനായിട്ട് പരിശ്രമിക്കാം. അതിന് നിങ്ങളെ പ്രത്യേകം ക്ഷണിക്കുന്നു. ഈ ക്ലാസ് നമ്മുടെ ഹൃദയത്തിൽ പതിയട്ടെ എന്ന് പ്രത്യേകം ഞാൻ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ചുരുക്കത്തിൽ, ത്രിത്വൈക ദൈവത്തിൽ സത്ത ഒന്ന്, പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്നിങ്ങനെ വ്യക്തികൾ മൂന്ന്. ത്രിത്വത്തെ താത്വികമായി സമീപിച്ചാൽ മനസ്സിലാവാതെ വരുന്നു.
ത്രിത്വത്തെ മനസ്സിലാക്കണമെങ്കിൽ ദൈവവുമായി ആഴമായ ബന്ധമുണ്ടാവണം. ത്രിത്വം എന്ന പദത്തേക്കാൾ ആ യാഥാർത്ഥ്യമാണ് പ്രധാനപ്പെട്ടത്. ഉദാഹരണം, മാതൃത്വം പറഞ്ഞു മനസ്സിലാക്കാനാവില്ല, അനുഭവിക്കണം. വെളിപ്പെടുത്തപ്പെട്ട സത്യം. എല്ലാ ദൈവശാസ്ത്ര പഠനങ്ങളുടെയും അടിസ്ഥാനം ത്രിത്വത്തെക്കുറിച്ചുള്ള പഠനമാണ്. ചോദ്യങ്ങൾ. ദൈവം ത്രിത്വമാണ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എന്തു മനസ്സിലാകുന്നു? ത്രിത്വൈക ദൈവിക രഹസ്യം മനുഷ്യന് എങ്ങനെ മനസ്സിലാക്കാനാകും? പഠന സംബന്ധമായ വിശദാംശങ്ങൾക്ക് ദ ഡയറക്ടർ, ആൽഫ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് തിയോളജി ആൻഡ് സയൻസ്, സന്ദേശഭവൻ, തലശ്ശേരി 670101, കണ്ണൂർ, കേരള. ടെലിഫോൺ 0490234727. ഇമെയിൽ alphits@gmail.com. ഈ പ്രോഗ്രാമിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. വിലാസം: ദ പ്രൊഡ്യൂസർ തിയോളജിയ, ഷാലോം ടിവി, പെരുവണ്ണാമുഴി പി ഒ, കോഴിക്കോട് 673-528. ടെലിഫോൺ 0496-266-3078, 266-3079.